ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാം? കുറച്ച് വൈകിയാലും കുഴപ്പമില്ല. ഇതൊരു രസകരമായ സംശയമാണ്. കുറച്ച് വൈകിയാലും കുഴപ്പമില്ല എന്ന പരാമർശം ഇരിക്കട്ടെ. ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ആത്യന്തിക ലക്ഷ്യം? പരമപുരുഷാർത്ഥമാണ്, പരമമായ നിശ്രേയസമാണ്, അഥവാ ആത്യന്തികമായ ദുഃഖനിവൃത്തിയാണ് ആത്യന്തിക ലക്ഷ്യമെന്ന് ശാസ്ത്രങ്ങൾ ആവർത്തിച്ച് പറയും. എന്നാൽ അതേ സമയത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾ എത്തിച്ചേർന്നിരിക്കുന്ന ബൗദ്ധികമായ തലത്തിനനുസരിച്ച് ആത്യന്തിക ലക്ഷ്യത്തെ സംബന്ധിച്ച കാഴ്ചപ്പാട് വിഭിന്നമാകാം. ഏതെങ്കിലും ഒരു മനുഷ്യൻ കണക്കാക്കുന്നത് തന്നെയായിരിക്കണം മറ്റൊരാളെ സംബന്ധിച്ചും ആത്യന്തിക ലക്ഷ്യമെന്ന് പറയാൻ സാധ്യമല്ല. ഓരോ വ്യക്തിയും എത്തിച്ചേർന്നിരിക്കുന്ന ബൗദ്ധിക വിധാനത്തിനനുസരിച്ച് അത് വിഭിന്നമാണ്. അതുകൊണ്ട് ഒരാൾ എന്തിനെയാണോ ലക്ഷ്യമായി കണക്കാക്കുന്നത് അതിനെ പ്രാപിക്കുക എന്നുള്ളതേ നമുക്ക് ലക്ഷ്യപ്രാപ്തിയെ സംബന്ധിച്ച് പറയാൻ പറ്റൂ. അങ്ങനെ നിരൂപണം ചെയ്യുമ്പോൾ ലൗകികമായ, ലൗകികം എന്നതിന് ഈ ലോകത്തിലുള്ളത് മാത്രമല്ല അർത്ഥം, ഈ ലോകമാകട്ടെ, പരലോകമാകട്ടെ, സ്വർഗം തുടങ്ങിയവയാകട്ടെ, അതൊക്കെ ലൗകികമാണ്. അപ്പോൾ ലൗകികമായ ഏതൊരു ലക്ഷ്യപ്രാപ്തിയെ സംബന്ധിച്ച് പറഞ്ഞാലും അതൊക്കെ ആപേക്ഷികമാണ്. നിരപേക്ഷമായിട്ട് ഒരു ലോകമില്ല, ലൗകിക തലമില്ല. അതുകൊണ്ട് ഒരാളെ സംബന്ധിച്ച് ഒന്ന് ലക്ഷ്യമായി തോന്നുന്നുണ്ടെങ്കിൽ മറ്റൊരാളെ സംബന്ധിച്ച് അത് ലക്ഷ്യമായി തോന്നില്ല. അതുകൊണ്ട് ലക്ഷ്യബോധം വ്യക്തിക്കനുസരിച്ച് വിഭിന്നമാണ്. എങ്കിലും യുക്തിപൂർവം ചിന്തിക്കുമ്പോൾ എന്താണ് യുക്തി എന്നാണെങ്കിൽ, എവിടെ എത്തിച്ചേർന്നാൽ പിന്നെ യാത്ര ആവശ്യമില്ലയോ, എന്ത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്ന് ലഭിക്കാൻ ആഗ്രഹിക്കുന്നില്ലയോ, ആ ഒരു തലം വരെ യാത്ര അഥവാ അന്വേഷണം തുടരും എന്നുള്ളതുകൊണ്ട് അതൊന്നും ആത്യന്തിക ലക്ഷ്യമാണെന്ന് പറയാൻ വയ്യ. അതുകൊണ്ട് ആത്യന്തിക ലക്ഷ്യം യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാം, നിരതിശയമായ സുഖപ്രാപ്തിയാണ്, അഥവാ ആത്യന്തികമായ ദുഃഖനിവൃത്തിയാണ്. ഈ ആത്യന്തികമായ ദുഃഖനിവൃത്തിക്ക് അഥവാ നിരതിശയമായ സുഖപ്രാപ്തിക്ക് നമ്മുടെ ഋഷീശ്വരന്മാർ കൽപ്പിച്ച പേരാണ് മോക്ഷം എന്നുള്ളത്. മോക്ഷം എന്നാൽ മോചിക്കപ്പെട്ട സ്ഥിതി, മോചനം നേടിയ അവസ്ഥ. എന്തിൽ നിന്നുള്ള മോചനം? എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നുമുള്ള മോചനം. എന്തിൽ നിന്നുള്ള മോചനം? എല്ലാവിധ പരിമിതികളിൽ നിന്നുമുള്ള മോചനം, അസ്വാതന്ത്ര്യങ്ങളിൽ നിന്നുള്ള മോചനം, ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം. ഇത് തൻ്റെ പൂർണ്ണമായ ആനന്ദസ്വരൂപ സാക്ഷാത്കാരത്തിലൂടെ മാത്രമാണ് പ്രാപിക്കാൻ കഴിയുന്നത് എന്നാണ് വേദാന്തശാസ്ത്രം ആവർത്തിച്ച് പറയുന്നത്. നമ്മുടെ യുക്തി കൊണ്ടും അനുഭവം കൊണ്ടും ഗ്രഹിക്കാനും കഴിയുന്നത്. ഇപ്പോൾ ശ്രുതി, യുക്തി, അനുഭവങ്ങളെ കൊണ്ട് എല്ലാ പരിമിതികൾക്കും അപ്പുറത്തുള്ള അപരിമിതമായ ആനന്ദസ്വരൂപമാണ് താനെന്ന ബോധസാക്ഷാത്കാരമാണ് ജ്ഞാനമാണ് തൻ്റെ ആത്യന്തികമായിരിക്കുന്ന പുരുഷാർത്ഥത്തിലേക്ക്
ദുഃഖനിവൃത്തിയിലേക്ക് നയിക്കുന്നത്. അപ്പം അവിടെ എന്താണ് അതിനുള്ള മാർഗം എന്നാണെങ്കിൽ, എല്ലാവിധ അജ്ഞാനാവരണങ്ങളും നീങ്ങണം, തൻ്റെ സ്വരൂപബോധം പ്രകാശിക്കണം. അതിന് ഓരോ വ്യക്തിയുടെയും തലത്തിനനുസരിച്ച്, ഗുണഘടനയ്ക്കനുസരിച്ച്, ബൗദ്ധിക വിധാനത്തിനനുസരിച്ച് വ്യത്യസ്തങ്ങളായ സാധനാക്രമങ്ങൾ നമ്മൾ പറയേണ്ടി വരും. ഔപനിഷദമായൊരു രാജപാതയുണ്ട്. ആ രാജപാത ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ എന്നുള്ളതാണ്. ശ്രവണം ചെയ്യപ്പെടേണ്ടതാകുന്നു, മനനം ചെയ്യപ്പെടേണ്ടതാകുന്നു, നിധിധ്യാസം ചെയ്യപ്പെടേണ്ടതാകുന്നു. അതായത് അറിഞ്ഞവനും സ്വാനുഭൂതി സമ്പന്നനുമായ ഗുരുനാഥനിൽ നിന്ന് കേൾക്കണം. അതാണ് ആദ്യഘട്ടം. നിരന്തരം കേട്ടതിനെ സംബന്ധിച്ച് അഭംഗുരമായി വിചാരം ചെയ്യണം. അങ്ങനെ ശ്രവണ മനനങ്ങളെ കൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്ന ശ്രവണ മനനങ്ങളെ കൊണ്ട് നമ്മുടെ മനസ്സ്, ബുദ്ധി ഏകാഗ്രതമമായി തത്വത്തിൽ ഉറച്ചു നിൽക്കും. ആ തത്വത്തിലുള്ള ഉറച്ചു നിൽപ്പാണ് നിധിധ്യാസം. ഈ ശ്രവണ മനന നിധിധ്യാസങ്ങളാകുന്ന സാധനാമാർഗത്തെയാണ് ആത്യന്തികമായ സത്യസാക്ഷാത്കാരത്തിലേക്ക് ഉപനിഷത്ത് ഉപദേശിക്കുന്നത്. ഇവിടെ ശ്രവണം ചെയ്യണമെങ്കിൽ തന്നെയുള്ള യോഗ്യത വേണം, കാരണം സമാധാനം വേണം, ഏകാഗ്രത വേണം, ശ്രദ്ധ വേണം. അപ്പം അതിനായിക്കൊണ്ട് പ്രാഥമിക സാധനകളുണ്ട്. അത് ജപാദി സാധനകളാവട്ടെ, സ്വാധ്യായമാകട്ടെ, കീർത്തനങ്ങളാവട്ടെ, കർമ്മയോഗാനുഷ്ഠാനമാകട്ടെ, സേവകളാകട്ടെ, ഇന്നതെന്ന് പറയാൻ പറ്റില്ല. ഓരോ മനുഷ്യനെ സംബന്ധിച്ചും അത് വിഭിന്നമായിരിക്കാം. അതുകൊണ്ട് സമൂഹത്തിൽ എല്ലാവരോടും ഇന്നതാണ് ആധ്യാത്മിക സാധന എന്ന് പറയാൻ സാധ്യമല്ല. കാരണം വ്യക്തിക്കനുസരിച്ച് വിഭിന്നങ്ങളായ മാർഗങ്ങളെ അവലംബിക്കേണ്ടി വരും എന്നതുകൊണ്ട്. അതുകൊണ്ട് അവനവൻ്റെ തലത്തിൽ സ്വീകാര്യമാകുന്ന സാധനാക്രമത്തിലൂടെ മുന്നോട്ട് പോവുക. ആത്യന്തിക ദുഃഖനിവൃത്തി അഥവാ എല്ലാ പരിമിതികളിൽ നിന്നുമുള്ള മോചനം, അതാണ് ആത്യന്തികമായ പുരുഷാർത്ഥം. ആ പുരുഷാർത്ഥത്തിലേക്ക് ഉയരുക എന്നുള്ളതാണ് ജീവിത ലക്ഷ്യം. ഇത് ഉയർന്ന തലത്തിൽ പറഞ്ഞതാണ്. പ്രാഥമികമായി ഒരു വ്യക്തി കാമപ്രാപ്തിയെ ലക്ഷ്യമാക്കാം, അർത്ഥപ്രാപ്തിയെ ലക്ഷ്യമാക്കാം. അപ്പോൾ കാമവും അർത്ഥവും ഒക്കെ തന്നെ പ്രാഥമിക തലത്തിൽ ലക്ഷ്യങ്ങളാവാം. ആ തലത്തിൽ അയാളോട് മോക്ഷമാണ് ലക്ഷ്യം എന്നൊന്നും പോയി പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. അയാൾ അയാളുടെ ബൗദ്ധിക വിധാനത്തിനനുസരിച്ച് യത്നിക്കട്ടെ, തേടട്ടെ, നേടട്ടെ. അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്.